കൈപുണ്യം എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് പലർക്കും പല അഭിപ്രായമായിരിക്കും അല്ലേ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നമ്മൾ നമ്മളെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നല്ല ആത്മാർത്ഥതയോടുകൂടി ഒരു അഹങ്കാരം ഇല്ലാതെ ഒരു ഡിഷ് ഉണ്ടാക്കുന്ന സമയത്ത് ദൈവം അവിടെ വന്നും തൊടുമല്ലോ. ആ ഒരു തൊടുന്നൊരു നിമിഷമാണ് ആ ഒരു വിഭവത്തിന് രുചി കൂടുന്നത്. അപ്പോഴാണ് എല്ലാവരും നല്ല കൈപുണ്യമുള്ള ഒരാളാണെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു ഡിഷ് ഇതേപോലെ നമ്മുടെ ദൈവീകമായ ഒരു ഐതിഹ്യമുള്ള ഒരു ഡിഷാണ്, കൊഞ്ചും മാങ്ങയാണ്. അപ്പോൾ കൊഞ്ചും മാങ്ങയെക്കുറിച്ചൊക്കെ ഇഷ്ടംപോലെ എനിക്ക് പറഞ്ഞു തരാനുണ്ട്. ഇപ്പം വാചകം അടിച്ചുകൊണ്ടിരുന്നാൽ പാചകം നടക്കില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പാചകത്തിലോട്ട് കടക്കാം. അതിന് വേണ്ട ചേരുവകൾ ഇതൊക്കെയാണ്. നമുക്ക് വേണ്ടത് കുറച്ച് ഉണക്ക ചെമ്മീനാണ്, കുറച്ച് തേങ്ങ വേണം, പച്ചമാങ്ങ വേണം, ഉപ്പ്, കടുക്, കറിവേപ്പില, ചുവന്നുള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അങ്ങനെ നമുക്ക് നമ്മുടെ കൊഞ്ചും മാങ്ങ ഉണ്ടാക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ കൊഞ്ചൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. കൊഞ്ചും മാങ്ങയെക്കുറിച്ചൊരു വലിയ ഐതിഹ്യം എനിക്ക് പറഞ്ഞു തരാനുണ്ട്. പക്ഷെ നമുക്ക് ആദ്യം ഡ്രൈ റോസ്റ്റ് ചെയ്ത് തുടങ്ങാം. നമ്മൾ ചട്ടി ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഈ കൊഞ്ച് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കരുത് കേട്ടോ, വെറുതെ ഒന്ന് പാനിൽ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക വേണ്ടി. ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കാണ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും മൺചട്ടിയിൽ ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. നമ്മുടെ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മുടെ ഉണക്ക കൊഞ്ച് ഇടുകയാണ്. പാനിൽ എണ്ണയൊന്നും ഒഴിക്കരുത് കേട്ടോ, കാരണം ഡ്രൈ റോസ്റ്റാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമ്മുടെ കൊഞ്ചും മാങ്ങയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ പിന്നെ ഒരു വലിയൊരു ഐതിഹ്യമുണ്ട് കേട്ടോ. കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. കാരണം പണ്ട് ഇതുപോലൊരു ചെട്ടിക്കുളങ്ങര കുംഭഭരണി ഉത്സവത്തിന് ഒരു അമ്മൂമ്മ വീട്ടിൽ കുറച്ച് മാങ്ങയും അതേപോലെ കുറച്ച് കൊഞ്ചിട്ടിട്ട് ഒരു കറി ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ കറി ഉണ്ടാക്കുന്നതിനിടയ്ക്ക് പുറത്തോടെ ഈ ഭരണി ഉത്സവത്തിനൊക്കെ കെട്ടുകാഴ്ച എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവും. അപ്പോൾ പോകുന്നതിനിടയ്ക്ക് അമ്മൂമ്മയ്ക്ക് അതിൻ്റെ കൊട്ടും ബഹളമൊക്കെ കേട്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം എനിക്കത് കാണണം എന്ന്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് ആകെ കൺഫ്യൂഷനായി, ഞാനിപ്പോൾ ഇത് ആരാണ് ഇപ്പോൾ എൻ്റെ ഈ കറി നോക്കുക, അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് വിചാരിച്ച് ദേവിയെ പ്രാർത്ഥിച്ചു. ദേവി ഞാൻ എന്താണ് ചെയ്യുക, എനിക്കത് കാണുന്ന ആഗ്രഹമുണ്ടല്ലോ എന്ന് അമ്മൂമ്മ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ അമ്മൂമ്മ അതവിടെ നിർത്തിവെച്ച് കെട്ടുകാഴ്ചയെല്ലാം കാണാൻ വേണ്ടി പോയി. അങ്ങനെ കെട്ടുകാഴ്ച കാണാൻ പോയി, തിരിച്ചു വന്നപ്പോഴേക്കും ഈ മാങ്ങയും കൊഞ്ചും ഇട്ട് വെച്ച ആ ഒരു കറി നല്ല പരുവായിട്ട് നല്ല അവിടെ ചട്ടിയിൽ അങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് അമ്മൂമ്മയ്ക്ക് മനസ്സിലായി ദേവി ശരിക്കും അവിടെ വന്നിട്ട് അമ്മൂമ്മയുടെ കറിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എന്ന്. അതിനുശേഷമുള്ള എല്ലാ കുംഭഭരണി ഉത്സവത്തിനും അവിടെയുള്ള എല്ലാ വീട്ടുകാരും ഈ കൊഞ്ചുമാങ്ങ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ളൊരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവരുടെയൊക്കെ വിശ്വാസം നമ്മുടെ വീട്ടിലിത് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ദേവി തന്നെ നമ്മുടെ വീട്ടിൽ വന്ന് ഇത് കഴിക്കും എന്നാണ്. നമ്മുടെ ഉണക്ക കുഞ്ചെല്ലാം നല്ല റോസ്റ്റായി നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ചതച്ചെടുത്ത് എടുക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ശരിക്കും പണ്ടുള്ള കാലങ്ങളിലൊക്കെ നമുക്ക് മിക്സിയൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഈ ചിരട്ടയുടെ ബാക്ക് സൈഡ് വെച്ചിട്ടായിരുന്നു ഇതൊന്നിങ്ങനെ പൊടിച്ചെടുക്കുന്നത്. പക്ഷേ ഇന്ന് ഇന്നത്തെ കാലത്ത് ആരും അങ്ങനെ ചെയ്തതൊന്നും വരില്ല എങ്കിലും ഞാനിവിടെ ഒരു ചിരട്ടയും അതേപോലൊരു പാത്രമൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. കറക്കിയെടുക്കാൻ ചതച്ചെടുക്കുവാണേ, ഒരുപാട് പൊടിക്കൊന്നും ചെയ്യരുത്. ഇപ്പം നമ്മുടെ ഉണക്കക്കുഞ്ച് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പാത്രവും പിന്നെ ഞാനൊരു ചിരട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ചിരട്ട അല്ല നിന്നീ ചിരട്ട കയ്യിൽ വെച്ചിട്ട് ചെയ്താലും കുഴപ്പമില്ല, ചിരട്ട തവി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്താലും കുഴപ്പമില്ല. നമ്മുടെ കൊഞ്ച് ഇതിലോട്ടൊന്ന് തട്ടി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒന്ന് ചതച്ചെടുക്കാം. നമ്മൾ ഈ കൊഞ്ച് ഇങ്ങനെ ചിരട്ടയുടെ ബാക്ക് വശം കൊണ്ട് ഇങ്ങനെ അമർത്തുന്ന സമയത്ത് ഇങ്ങനെ പൊടിയുന്ന ഒരു പരുവത്തിലാവണം. അതുവരെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യണം.
ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞൊന്നും പോകാൻ പാടില്ല, കുറച്ചെല്ലാം ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടണം. അങ്ങനെ നമ്മൾ ചിരട്ടയുടെ ബാക്ക് വശം വെച്ച് മിക്സ് ചെയ്യേണ്ട പണിയൊക്കെ പാവം നമ്മുടെ ചിരട്ട ചെയ്തിട്ടുണ്ട്. ചിരട്ട മാത്രമല്ല ഞാനും. ഞാൻ ഈ ചെമ്മീനൊക്കെ എല്ലാം ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് കഴുകിയിട്ട് തലയും വാലൊക്കെ എടുത്ത് കളഞ്ഞതാണ്. ചിലവർ ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത ശേഷം തലയും വാലൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇത് നന്നായി ഇങ്ങനെ പൊടിച്ച ശേഷം ഒന്ന് കഴുകി അതെല്ലാം മാറ്റി കളയാറുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്കവിടെ ഡിസ്റ്റേബ് ചെയ്യാതെ അനങ്ങാതെ അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നല്ല അരപ്പ്, അരപ്പും വളരെ പ്രധാനമുള്ളൊരു അരപ്പ് തന്നെയാണ്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അരമുറി തേങ്ങയാണ്. അപ്പോൾ അരമുറി തേങ്ങയിലേക്ക് ഞാനൊരു മൂന്ന് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഈ ചെറിയുള്ളിയുടെ കൂടെ തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും കൂടി ഇടുകയാണ്. മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂണ്, മല്ലിപ്പൊടിയും ഒരു അരയല്ല കാല് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു കാൽ സ്പൂണ് മതിയാവും. അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.25 സ്പൂണായിരിക്കും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം, അരച്ചെടുക്കുകയല്ല ചതച്ചെടുക്കണം. അതായത് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയായിരിക്കും മിക്സിയിൽ. ഞാൻ ചെയ്തിട്ട് വരാം. ചതച്ചെടുത്തതേ ഉള്ളൂ, അരച്ചെടുത്തിട്ടില്ല. ഞാൻ പിന്നെയും പറയണു, അരച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കാൻ ഒരിക്കലും പാടില്ല, ചതച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ ഈ അരപ്പും നമ്മുടെ പച്ചമാങ്ങയും അതുപോലെ ഈ കൊഞ്ചും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മൺചട്ടി തന്നെ എടുക്കാം. മൺചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പച്ചമാങ്ങ. ഞാനൊരു 2 കുഞ്ഞ് പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ഒരു അരപ്പ്. നമ്മൾ മിക്സിയിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിൽ ബാക്കിയുള്ളതും കൂടി ഒഴിക്കാം. എന്തായാലും കുറച്ച് വെള്ളം ഇതിന് ആവശ്യമുണ്ട്. എരിവിന് വേണ്ടി നമ്മളിവിടെ മുളക് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാന്താരി മുളകൊക്കെ വീട്ടിലുള്ളവർക്ക് അത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ നായകനായ ഈ ഉണക്ക കൊഞ്ചും കൂടി ഇടുകയാണ്. ഇനി ഇവർ 3 പേരും കൂടി ഇവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. നമ്മൾ ഇതൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടി ഇതിലേക്ക് ഒന്ന് വെള്ളം ചേർക്കണം. പിന്നെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം ഞാൻ മറന്നുപോയി, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് കൂടി ചേർക്കണേ. ഉപ്പ് കൂടി നമുക്ക് ചേർക്കാം ഇതിലേക്ക്. ഇതിലേക്ക് ഒരാളെ കൂടി നമുക്ക് ചേർക്കാനുണ്ട്. ഇതാ ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കറിവേപ്പില.
നമ്മുടെ കുഞ്ചുമാങ്ങയൊക്കെ നല്ല മണം വരുന്നുണ്ട്. എനിക്ക് പണ്ട് ഈ ഉണക്കക്കുഞ്ചൊന്നും വലിയ ഇഷ്ടമായിരുന്നില്ല കേട്ടോ. ഉണക്കക്കുഞ്ചും ചമ്മന്തിയൊക്കെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് എനിക്ക് ഭയങ്കര അതിൻ്റെ മണം കിട്ടുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഛർദ്ദിക്കാനൊക്കെ വരുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഉണക്കക്കുഞ്ചൊക്കെ വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കറി വെച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നമുക്ക് നമ്മുടെ കുഞ്ചുമാങ്ങ വേണ്ടത് ഒരുപാട് ഡ്രൈ ആയിട്ടും അല്ല, എങ്കിലും ഒരുപാട് ഒഴിച്ചു കറി പോലെയും അല്ല, ഒരു മീഡിയം ആ ഒരു റേഞ്ചിലാണ് വരേണ്ടത്. അപ്പം നമ്മൾ ഈ ഒരു അരപ്പും അതേപോലെ മാങ്ങയും ഒക്കെ ഒന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആഹാ, നമ്മുടെ കുഞ്ചുമാങ്ങ അവിടെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ വേവൊന്നും ഇതിന് ആവശ്യമില്ല, കാരണം മാങ്ങ ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. കാരണം കൊഞ്ച് കുഞ്ഞു കുഞ്ഞു പീസായിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ തേങ്ങ അരപ്പ് അതൊക്കെ വേവ് അധികം സമയം വേണ്ടല്ലോ. ഇതവിടെ ഇരിക്കട്ടെ, നമുക്കൊന്ന് ഇളക്കി ഉപ്പ് നോക്കാം. കുഞ്ചുമാങ്ങ നല്ല ഓറഞ്ച് കളറിലൊക്കെ ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഉപ്പാവാൻ തോന്നുന്നു. നമുക്ക് ഒരു സ്വല്പം കൂടി ഉപ്പ് ചേർക്കാം. ഈ കളറിലാണ് കുഞ്ചുമാങ്ങ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ മാങ്ങയുടെ പുളിയൊക്കെ നന്നായിട്ട് നമ്മുടെ കറിയിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഞാൻ മാങ്ങയൊന്ന് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്, കാരണം നമുക്ക് കഴിക്കുന്ന സമയത്ത് ഇത് സെപ്പറേറ്റായിട്ടൊന്നും കിട്ടരുത്. എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് ബാക്കി അകത്താക്കണം. ഇതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ ഒന്നുകൂടി ഇതിന് പുളി ഒന്ന് ഇറങ്ങും കറിയിലോട്ട്. നമ്മുടെ കുഞ്ചു മാങ്ങ ഇത് സ്റ്റൗ ഓഫ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക മാത്രമേ ഇനി വേണ്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പവിത്രം ശുദ്ധമായ വെളിച്ചെണ്ണ കുറച്ചിതിലോട്ട് ചേർക്കാൻ പോവാണ്. ഇനി ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുത്തിട്ട് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. വെളിച്ചെണ്ണ കൂടി ഒഴിച്ചപ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഇനി കുറച്ച് നല്ല ചൂടുള്ള ചോറ് കൂടി കിട്ടിയാൽ പിന്നെ നമുക്കിത് അകത്താക്കാം. എല്ലാ കൊതിയന്മാരും കുതിച്ചുകളും കണ്ടുപഠിച്ചോളൂ. ഭയങ്കര ടേസ്റ്റാണ് ഇതിന് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്ക് തന്നെ വേണ്ട ഒരു ഡിഷാണ്. അപ്പോൾ ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഈ വെളിച്ചെണ്ണ, ഉണക്കക്കുഞ്ച്, മാങ്ങ, തേങ്ങ എല്ലാം കൂടി വരുമ്പോൾ ഉണ്ടല്ലോ ഒരു അപാര ടേസ്റ്റാണ് കേട്ടോ. അപാര മണോ. ഇതിൻ്റെ പരിസരത്തൊക്കെ ആർക്കും നിൽക്കാൻ പറ്റില്ല, കൊതി കാരണം എല്ലാവരും അടുക്കളയിലോട്ട് വരും. അങ്ങനെ നമ്മുടെ കൊഞ്ചും മാങ്ങ ഇതാ അവിടെ കൊഞ്ചിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിനി അടുത്ത ഒരു ഡിഷ് കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അരി വറുത്തതെന്ന് കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ കേട്ടവരുണ്ടാവും, കേൾക്കാത്തവരും ഉണ്ടാവും. അപ്പോൾ കേൾക്കാത്തവർ വേഗം ശ്രദ്ധിച്ചിരുന്നോളൂ. അരി വറുത്തത് 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇന്ന് ഇപ്പോൾ ഈ എപ്പിസോഡ് കണ്ടിട്ട് നിൽക്കുന്ന 4 മണിക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടതെന്ന് വെച്ചാൽ നല്ല മട്ട അരിയാണ്, അതുപോലെ കുറച്ച് ശർക്കര, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പാനിൽ ഈ അരി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ അരി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം കഴുകി അതേപോലെ തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞു വെച്ച അരിയാണ്. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതാണ് വേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നന്നായിട്ടൊന്ന് കഴുകി വെക്കണം, കാരണം ഇത് ചെയ്ത ശേഷം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ്.
നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ ഈ അരി വറുത്തത് ഇവിടെ ആവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാൻ അരി വറുത്തതിൻ്റെ കൂടെ ഒന്ന് സെർവ് ചെയ്യാൻ വേണ്ടി കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കുന്നുണ്ട്. അരി ഇങ്ങനെ നല്ല ചൂടായിട്ട് ഇങ്ങനെ പൊട്ടുന്ന സൗണ്ടോ കേൾക്കുന്നുണ്ട്. നമ്മൾ നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രമാണ് ഇതിനെ എടുക്കേണ്ടത് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. കണ്ടില്ലേ പോപ്കോണൊക്കെ ഇങ്ങനെ പൂപ്പ് ചെയ്ത് വരുന്ന പോലെ തന്നെ അരിയൊക്കെ ഇങ്ങനെ തെറിച്ച് പോവുകയാണ്. നമ്മുടെ കട്ടൻ ചായക്കുള്ള വെള്ളം ഇവിടെ ചൂടായിട്ടുണ്ട്. അല്ലെങ്കിലും അതാണല്ലോ ഒരു കോമ്പിനേഷൻ അല്ലേ. ഇതൊരു 4 മണി പലഹാരം ആകുമ്പം അതിൻ്റെ കൂടെ എന്തായാലും ഒരു കട്ടൻ ചായ വേണം. ചിലപ്പോൾ ഈ അരിവറുത്തൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ. നമുക്ക് നമ്മുടെ കട്ടൻ ചായ ഇന്ന് സിമ്മിലാക്കി വെച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഓഫ് ചെയ്യാം കേട്ടോ. അരിയുടെ നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കടിച്ചു നോക്കി അങ്ങ് നല്ല ക്രിസ്പി ആയിട്ട് തോന്നണം. അപ്പോൾ ഒന്നെടുത്ത് കുറച്ചുകൂടി ആവാൻ നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടിയിലുള്ളത് പെട്ടെന്നൊക്കെ അരിഞ്ഞു പോവും. വീട്ടിൽ നിങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബാക്കിലോട്ട് നിന്നിട്ട് വേണം ചെയ്യാൻ. മുഖത്തേക്കൊക്കെ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചാൽ ചിലപ്പോൾ പൊള്ളാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ അരി വറുത്തൊന്ന് കഴിച്ചു നോക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വയ്ക്കാം. അങ്ങനെ നമ്മുടെ അരി വറുത്തൊക്കെ ഇവിടെ തണുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉരലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉരലിട്ട് ഇടിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം ഞാൻ മിക്സിയിലിട്ടിട്ടാണ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ അരി വറുത്തത് ആ ക്രഷ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൊടിച്ച അരി ഉണ്ടല്ലോ, ഇത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും, എത്ര കാലം എന്ന് വെച്ചാൽ ഒരു കുറച്ച് മാസങ്ങൾ വരെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം. നമ്മളങ്ങനെ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കര അതേപോലെ തന്നെ തേങ്ങ എപ്പോഴും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് വരും, അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് സ്കൂൾ വിട്ട് വരുമൊക്കെ ചെയ്താൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് എല്ലാം കൂടി ഇട്ടൊന്ന് ഒരു ബൗളിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ബൗളിലേക്ക് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അരിപ്പൊടി എന്ന് പറയാൻ പറ്റില്ല, വറുത്ത അരി ഒന്ന് ക്രഷ് ചെയ്ത് അതിലേക്ക് കുറച്ച് നാളികേരം ചിരവിയത്, കുറച്ച് ശർക്കര. ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്യുകയാണ് നല്ലത് കേട്ടോ, കാരണം സ്പൂണിട്ട് ഇളക്കിക്കഴിഞ്ഞാൽ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടില്ല. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ അരി വറുത്തത് ഇതാ റെഡി ആയിട്ടുണ്ട്. വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇന്ന് തന്നെ അത് ട്രൈ ചെയ്യണം, ഇന്നെന്നല്ല അത് ഇപ്പം തന്നെ ട്രൈ ചെയ്യണം. പറയാതിരിക്കാൻ വയ്യ, വലിയ ടേസ്റ്റാണ്.
സെർവിംഗ് ഡിഷിലോട്ട് മാറ്റണമെന്ന് സമയമില്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ ഇത് മൊത്തം ഇപ്പം തന്നെ തീർക്കും. നേരത്തെ പറഞ്ഞ പോലെ ഈ അരി വറുത്തതിൻ്റെ കൂടെ കുറച്ച് കട്ടൻ ചായയും കൂടി സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അരി വറുത്തതും കട്ടൻ ചായയും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇനിയും നല്ല നാടൻ വിഭവങ്ങളായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ കാത്തിരിക്കണേ. ടാറ്റാ.